കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് കാണിച്ച് ഇടതുമുന്നണി നൽകിയ പരാതി വരണാധികാരി ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറി. ശബരിമല കേസിൽ സുപ്രീംകോടതി വിധി തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചാരണം നടത്തിയെന്നാണ് പരാതി. മുജീബ് ചെറിയാമ്പുറം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുജീബ്, പയ്യന്നൂർ അരവഞ്ചാലിൽ April 8 രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പ്രസംഗത്തിൽ ശബരിമല വിധിയുടെ വ്യാഖ്യാനം അതുന്നയിച്ചുകൊണ്ടുള്ള പരാതി, ഇതിൽ വീഡിയോ ദൃശ്യങ്ങൾ എന്തെങ്കിലും തെളിവായി നൽകിയിട്ടുണ്ടോ? എന്താണ് പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? സുജിയ, വീഡിയോ ദൃശ്യങ്ങളടക്കം തെളിവോടുകൂടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് LDF കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം പ്രചാരണ കമ്മിറ്റി അധ്യക്ഷനായ TV രാജേഷ് MLA കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം വരണാധികാരി കൂടിയായ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ഈ പരാതി നൽകിയത്. ഇത്തരത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പയ്യന്നൂർ മണ്ഡലത്തിൽ നടത്തിയ ഈ പ്രസംഗത്തിൽ ശബരിമലയിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയും പ്രചാരണം നടത്തുകയും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളെ അടക്കമുള്ളവരെയും മതവിശ്വാസികളെയും സർക്കാരിനെതിരെ തിരിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതി നൽകിയതിന് ഇന്നാണ് കളക്ടർക്ക് ലഭിച്ചത്. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ക്രീനിംഗ് സമിതിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇവർ നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ച് സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് നോട്ടീസ് നൽകുമെന്നാണ് കളക്ടർ അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയത്. തെളിവ് സഹിതമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ മണ്ഡലത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ആവർത്തിക്കുന്നുണ്ട് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. സുജയ, മുജീബ് ചെറിയാമ്പുറമാണ് വിവരങ്ങൾ നൽകി.